رحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇങ്ങനൊരു സംഗമത്തിൽ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. സർവശക്തൻ കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ, ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനങ്ങൾ, സാമ്പത്തികമായ ചെലവഴിക്കലുകൾ, സമയം ചെലവഴിച്ചവർ എല്ലാം സൽക്കർമ്മങ്ങളായി, പുണ്യങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളൊരൊറ്റത്തടിയായി ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നമുക്കൊക്കെയുള്ള കഴിവുകൾ, ഇത്രത്തോളം സ്കില്ലുകൾ, നമ്മുടെ ശരീരത്തിന് ഇത്ര ആരോഗ്യവും പവറും, നമുക്ക് ഇത്രമേൽ ബുദ്ധിശക്തി, അതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ നേരം വെളുത്ത് നമ്മുടേതായ ചില പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നമ്മളൊരു ജോലിക്ക് പോയി, ആ ജോലിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി അവനവൻ്റെ മക്കളുമായി, കുടുംബങ്ങളുമായി അങ്ങനെ ജീവിച്ചു പോകുന്ന പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ഒരു വൃത്തം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്തവർ. ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ഒരു വ്യക്തിപരമായ വൃത്തത്തിൻ്റെ പുറത്ത് നമുക്ക് ചില വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്, നമുക്ക് ചില വലിയ ബാധ്യതകളുണ്ട്. ഒരു കുടുംബം പോറ്റുക എന്ന് പറയുന്നത് ഒരു ഉറുമ്പ് നിർവഹിക്കുന്ന ഒരു ദൗത്യമാണ്. ഭക്ഷണം ഉണ്ടാക്കുക, ആ ജീവിക്കും അതിൻ്റെ കൂടെയുള്ളവർക്കും ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഉറുമ്പ് നിർവഹിക്കുന്ന ഒരു ദൗത്യമാണ്. അല്ലെങ്കിൽ രാവിലെ കൂട്ടുന്ന പറന്നു പോകുന്ന ഒരു പക്ഷി, അതിൻ്റെ വയറ് നിറച്ചിട്ടാണ് കൂട്ടിൽ അതിനെ കാത്തിരിക്കുന്ന മക്കളുടെ ഭക്ഷണം കണ്ടെത്തിയിട്ടാണത് തിരിച്ചു വരുന്നത്. ഉപജീവന മാർഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നൊരു തോന്നൽ നമുക്കുണ്ടായിക്കൂടാ. അതിൻ്റെ പുറത്ത് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമൂഹമാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം വേണ്ടി ജീവിക്കുന്ന, അവരെ കുറിച്ചുകൂടി ചിന്തിക്കുന്ന, അവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി കൂടി അധ്വാനിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം എന്നാണ് സത്യവിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നാം, മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവർ, നമ്മളല്ലാത്ത മറ്റുള്ളവർ, അവരുടെ പ്രശ്നങ്ങൾ, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്നത് പോലെ, നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നത് പോലെ, നമുക്ക് ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം, ഗുണമുണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു വിശ്വാസി അടിസ്ഥാനപരമായി അയാൾ അചഞ്ചലമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന, പടച്ചവനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയണമെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ, നമുക്കൊരു സമൂഹത്തിൽ നവീകരണം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ, നമുക്കൊരു സമൂഹത്തിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ, അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെ നന്നാക്കിയെടുക്കുക എന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ്. ഒരു ജനതയുടെ, ഒരു സമൂഹത്തിൻ്റെ, നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെ, നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന മനുഷ്യരുടെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും
അതിലുള്ള ന്യൂനതകളും അതിലുള്ള പോരായ്മകളും അറിയുകയും മനസ്സിലാക്കുകയും പരിഹാരങ്ങൾ കാണുകയും അവരുമായി ഇടപഴകുകയും അവരെ നന്നാക്കിയെടുക്കുകയും ചെയ്യുക എന്നൊരു വലിയ ഉത്തരവാദിത്തം നമ്മിലൂടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. എൻ്റെ ഭാവി, എൻ്റെ പ്രൊഫഷൻ എന്താവണം, ഞാൻ എവിടെ എത്തണം, നമുക്കിതൊക്കെ ആസൂത്രണം ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ ആവർത്തിച്ചു പറയുന്നൊരു കാര്യം, നമ്മുടെ പരിസരങ്ങളിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസം, അതിൽ പോരായ്മകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ അതെങ്ങനെ നന്നാക്കിയെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നൊരു ബോധമുണ്ടല്ലോ, ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അത് എത്രമാത്രം ശക്തിയുള്ളതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഉഖ്മാനിൽ 15-ാമത്തെ ആയത്താണ്. അവിടെ അള്ളാഹു മാതാപിതാക്കളെ അനുസരിക്കരുത് എന്ന് പറയുകയാണ്. നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളെ അനുസരിക്കരുത് എന്ന് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ അനുസരിക്കരുത് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ട ഈ ആയത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ്. സഅദ് ഇബ്നു അബി വഖാസ് വളരെ അധികം ശക്തമായ രീതിയിൽ തൻ്റെ ഉമ്മയോട് മാനസികമായ അടുപ്പവും ബന്ധവും പുലർത്തിയിരുന്ന ഒരാളാണ്. ആ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ ഒരു നിർബന്ധത്തിൻ്റെ മുമ്പിൽ, എനിക്കെൻ്റെ ഉമ്മയാണോ വേണ്ടത്, എൻ്റെ വിശ്വാസമാണോ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു ഘട്ടം വരികയാണ്, അങ്ങനെ ഒരു സന്ദർഭം വരികയാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു എന്ന് പറയുമ്പോൾ ദാറുൽ അർക്കമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് തുടങ്ങുന്നതിന് മുമ്പേ ദീൻ സ്വീകരിച്ച ഒരാൾ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു എന്ന് പറയുമ്പോൾ ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരാൾ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു എല്ലാ യുദ്ധങ്ങളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത ഒരാൾ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അഷ്റത്തുൽ മുബശ്ശിറ എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10-ൽ ഒരാൾ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ രൂപീകരിക്കപ്പെട്ട അഹ്ലു ശൂറയിലെ 6 പേരിൽ ഒരാളായി അതിലൊരു മെമ്പർ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വിശ്വാസം സ്വീകരിച്ചു, മുസ്ലിമായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഞാൻ എന്തെങ്കിലും അന്നമോ വെള്ളമോ എൻ്റെ അന്നനാളത്തിലൂടെ എൻ്റെ വായിലൂടെ ഞാൻ ഇനി എടുക്കണമെങ്കിൽ, ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ, ഒരൽപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ സഅദിൻ്റെ വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു പോരണം, തിരികെ വരണം. എന്നാൽ മാത്രമേ ഉമ്മ ഇനി എന്തെങ്കിലും കുടിക്കൂ, എന്നാലേ കഴിക്കൂ. ഒരു ഉമ്മ നിർബന്ധിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈൻ ജാഹദാകാലാൻ തുശ്രികമി ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് എന്നിൽ ശിർക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഉമ്മ വന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നത് സ്വന്തം ബാപ്പയാണെങ്കിൽ ഫലാത്തുത്തിഹുമ, നിങ്ങൾ അവരെ രണ്ടുപേരെയും അനുസരിക്കരുത്. ശിർക്കിൻ്റെ കാര്യത്തിൽ അത് പറയുന്നത് ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ലാത്തുത്തിഹുമ, അവരെ നിങ്ങൾ അനുസരിക്കരുത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറഞ്ഞൊരു നിലപാട്. ഉമ്മയെയും ബാപ്പയും അനുസരിക്കരുത് എന്ന് ഖുർആൻ പറയുന്ന, ഇസ്ലാം പറയുന്ന ഒരേ ഒരു രംഗം നിങ്ങളുടെ വിശ്വാസ കാര്യത്തിൽ. അത് എൻ്റെ നാടിൻ്റെ സമ്മർദ്ദം കൊണ്ട്, എൻ്റെ സമൂഹത്തിൻ്റെ പശ്ചാത്തലം കൊണ്ട്, ഞാൻ ജീവിച്ചു വന്നൊരു കാരണം കൊണ്ട്, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, പരമ്പരാഗതമായി ഞങ്ങളിങ്ങനെ വിശ്വസിച്ചു പോരുന്നതാണ് എന്നതുകൊണ്ട് എന്നൊന്നും പറഞ്ഞ് വിശ്വാസകാര്യങ്ങളിൽ ഏതെങ്കിലും നിലക്കുള്ള നീക്കുപോക്കുകൾക്ക്, അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് സത്യവിശ്വാസികൾ സന്നദ്ധരായിക്കൂടാ. അങ്ങനെ കറകളഞ്ഞ, അടിയുറച്ച, അചഞ്ചലമായ, അതിശക്തമായ വിശ്വാസം നമുക്കുണ്ടായാൽ മാത്രമാണ് നമുക്കൊരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കാൻ കഴിയുക. നമ്മുടെ വിശ്വാസം അതിശക്തമാകണം, അചഞ്ചലമാകണം. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. രണ്ടാമത്തത്, നമുക്ക് ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കണം, പരിവർത്തനം ഉണ്ടാക്കണം, ഒരു സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്തണം, നവീകരിക്കണം, നവോത്ഥാനം ഉണ്ടാക്കണം എങ്കിൽ നമുക്കൊരു മാർഗം ഉണ്ടാകണം, നമുക്കതിന് ഒരു വഴിയുണ്ടാകണം, അതിന് ഒരു റൂട്ടുണ്ടാകണം. ആ മാർഗവും വഴിയും റൂട്ടും
നമ്മൾ സ്വന്തം തീരുമാനിക്കുന്നതാകരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ വെച്ച് ഒരു കാഴ്ച കണ്ടു. കുറേ ആളുകൾ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഒരു ഹൽക്കയായി വട്ടമായി ഇരിക്കുന്നുണ്ട്. ആൾക്കാർ പള്ളിയിൽ ഇരുന്നിട്ട് അവരുടെ കൂട്ടത്തിൽ അവരുടെ നേതാവുണ്ട്. ആ നേതാവ് അവരോട് പറയും, കബീറൂമി ആ നിങ്ങൾ 100 തവണ തക്ബീർ ചൊല്ലു എന്ന് പറയും. അപ്പോൾ ആളുകളൊക്കെ 100 തവണ തക്ബീർ ചൊല്ലും. അവരുടെ കയ്യിൽ ചരൽ കല്ലുകളുണ്ട്. ആ ചരൽ കല്ലെടുത്തിട്ട് അവരെണ്ണം വെക്കും. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ 100 കല്ല് ഇങ്ങനെ എണ്ണം വെക്കും. അത് കഴിയുമ്പോൾ അവരുടെ നേതാവ് അവരോട് പറയും, സബ്ബിഹൂമി ആ തസ്ബീഹ് ചൊല്ലാൻ പറയും. അപ്പോൾ ആളുകൾ ആ കല്ലെടുത്ത് തിരിച്ചു വെച്ചിട്ട് 100 തവണ തസ്ബീഹ് അല്ലും. മൂന്നാമത് ആ നേതാവ് അവരോട് പറയും, ഹല്ലിലൂമി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയും. ഇത് കണ്ടു ഞാൻ പള്ളിയിൽ എന്ന് പറയാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു? അത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അവരോട് ഒന്നും പ്രതികരിച്ചിട്ടില്ല. അവർ രണ്ടുപേരും കൂടെ ആ പള്ളിയിലേക്ക് പോയി. എന്നിട്ട് ഈ ആളുകളെ കണ്ടു. അവരോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചോദിക്കുകയാണ്, മാ ഹാദല്ലദി അറാകും തസ്നഉൻ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖാലു യാ അബാ അബ്ദുറഹ്മാൻ, അവർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ നഉദ്ദു ബിഹി, ഞങ്ങളുടെ കയ്യിലുള്ള കല്ലുകൊണ്ട് ഞങ്ങൾ തക്ബീറും തഹ്മീദും തസ്ബീഹും ഒക്കെ ചൊല്ലുകയാണ്. ഞങ്ങൾ വേറെ ഒരു നന്മയല്ല, സദുദ്ദേശമല്ലാതെ വേറൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്, നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടെ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾക്ക് എണ്ണം പിടിച്ചുകൂടെ? അല്ലാണ്ട് റസൂൽ വഫാത്തായി, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രം ഒന്നും ഉരുമ്പിപ്പോയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വെള്ളം കുടിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല. അതിനു മുമ്പ് ഈ മതത്തിലേക്ക് നിങ്ങൾ കടത്തിക്കൂട്ടുകയാണോ എന്ന് ചോദിച്ചു. ഈ ആളുകളെ പള്ളിയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആട്ടിപ്പുറത്താക്കി. ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്ര് തന്നെയാണ്, നല്ല കാര്യമാണ്. അതിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടി കല്ലിങ്ങനെ എടുത്ത് എണ്ണം പിടിക്കുകയാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ പ്രത്യേകം എണ്ണം വെച്ച് ആളുകൾ വട്ടം കൂടി അങ്ങനെ ചെയ്യുന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. ചെറിയൊരു കാര്യമാണ് എന്ന് പറയാം, പക്ഷെ സ്വഹാബികൾ വളരെ ഗൗരവത്തോടുകൂടെയാണ് അതിനെടുത്തത്. നമുക്ക് ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയണമെങ്കിൽ, ഒരു സമൂഹത്തെ നമുക്ക് നവീകരിക്കാൻ കഴിയണമെങ്കിൽ അതിനൊരു മാർഗം ഉണ്ടാകണം. ആ മാർഗം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അണുയിട പോലും മാറാത്ത, തെറ്റുപറ്റാത്ത, അതുപോലെ തന്നെ അനുധാവനം ചെയ്യുന്ന ഒരു മാർഗമാകണം. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ചത്. മൂന്നാമത്തത്, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഞാനും നിങ്ങളിവിടെ ഇരിക്കുന്നു, തിരിച്ച് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഞാൻ എൻ്റെ വീട്ടിലെത്തും എന്ന ഒരു വിചാരത്തോടെ, പ്രതീക്ഷയോടുകൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ഇങ്ങനെ ചെലവഴിക്കുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്. നമ്മുടെ കൺമുമ്പിൽ വെച്ച് ആളുകളിങ്ങനെ പ്രായഭേദമന്യെ മരണപ്പെട്ടു പോകുമ്പോൾ എന്താണ് നമ്മൾ അവരെ പറ്റി ചിന്തിക്കാറുള്ളത്? ഒരു 15 വയസ്സുള്ളൊരു കുട്ടി നമ്മുടെ മുമ്പിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അയാൾ എന്താണ് നമ്മളോട് പറയുന്നത്? ഒരു 25-ാമത്തെ വയസ്സിൽ ഒരാൾ എല്ലാ സ്വപ്നങ്ങളും പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ ആ ജനാസ മയ്യത്ത് കെട്ടലിൽ കിടന്നുകൊണ്ട് നമ്മളോട് പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം വാപ്പയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നി അഖാഫു അയ്യമസ്സക അദാബു മിനർ റഹ്മാൻ, ബാപ്പ നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. ഇങ്ങനെ ബിംബങ്ങളെ ആരാധിക്കുന്നത്, സൃഷ്ടികളെ പൂജിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് വലിയ അപരാധമാണ്, ഇത് ചെയ്യരുത്. ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ വാപ്പയോട് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം, ഇന്നി അഖാഫു അയ്യമസ്സക അദാബു മിനർ റഹ്മാൻ, മരണപ്പെട്ടാൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ മാരകമായ ശിക്ഷയാണ് ബാപ്പ നിങ്ങൾക്കുണ്ടാവുക. അതെന്നെ പേടിപ്പെടുത്തുന്നു. ആ പേടി നമുക്ക് നമ്മുടെ ഉമ്മത്തിനെ കുറിച്ചുണ്ടാകണം, നമ്മുടെ സമൂഹത്തെക്കുറിച്ചുണ്ടാകണം, കേരളക്കരയിലെ മലയാള മണ്ണിലെ മുസ്ലിം സമുദായത്തെക്കുറിച്ചുണ്ടാകണം. അവിടെ നിന്നാണ് നവീകരണങ്ങൾ ഉണ്ടാവുക, അവിടെ നിന്നാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, അവിടെ നിന്നാണ് പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, അവിടെ നിന്നാണ് സാമൂഹ്യ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാനാവുക. ഈ ഒത്തുകൂടൽ അതിനുള്ള നമ്മുടെ അവസരമായി, ഒരു പ്രചോദനമായി, അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണമായി,
ഈ പ്രോഫ്കോണിലെ സംഗമം എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർ അനുജത്തികൾ കാരണമായി തീരട്ടെ. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.